നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്ക ഫൈനലിൽ കൊളംബിയയും അർജന്റീനയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. എക്സ്ട്രാ ടൈമിൽ നേടിയ ഗോളിന്റെ ബലത്തിൽ അർജന്റീന കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തുകയും ചെയ്തു. അർജന്റീനയ്ക്ക് വേണ്ടി അവരുടെ സൂപ്പർ താരമായ ഏഞ്ചൽ ഡിമരിയ കളിച്ച അവസാനത്തെ മത്സരമായിരുന്നു ഇത്. മാത്രമല്ല, ലയണൽ മെസ്സി പരിക്ക് കാരണം കളം വിട്ടപ്പോൾ ക്യാപ്റ്റന്റെ ആംബാൻഡ് ഡിമരിയക്കായിരുന്നു നൽകിയിരുന്നത്. പിന്നീട് ഡിമരിയ കളം വിട്ടപ്പോൾ ക്യാപ്റ്റന്റെ ആംബാൻഡ് അദ്ദേഹം നിക്കോളാസ് ഓട്ടോമെന്റിക്ക് കൈമാറുകയും ചെയ്തു എന്നതാണ്. ഈ കോപ്പ അമേരിക്ക ഫൈനലിനെ കുറിച്ചും ഡിമരിയയെ കുറിച്ചും ചില കാര്യങ്ങൾ അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി പറഞ്ഞിട്ടുണ്ട്. അതായത്, ഡിമരിയ ക്യാപ്റ്റന്റെ ആംബാൻഡ് കൈമാറുന്ന ആ ഒരു രംഗം അതൊരു സിനിമയുടെ ക്ലൈമാക്സ് പോലെയായിരുന്നു എന്നാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത്. ഡിമരിയയെ അവസാന നിമിഷം പിൻവലിച്ചത് ആരാധകരുടെ ഒരു അംഗീകാരങ്ങളും കയ്യടികളും അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടിയായിരുന്നു എന്നും സ്കലോണി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അർജന്റീൻ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു ഫൈനലാണ് ഞങ്ങൾ കളിച്ചത്. വളരെ സങ്കീർണമായിരുന്നു. ആശ്വാസത്തോടു കൂടി അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഡിമരിയയെ പിൻവലിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം വളരെ മികച്ച രൂപത്തിലായിരുന്നു കളിച്ചിരുന്നത്. ആളുകളിൽ നിന്നുമുള്ള അഭിനന്ദനങ്ങൾ അദ്ദേഹം അർഹിക്കുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹത്തെ പിൻവലിച്ച് ഓട്ടോമെന്റിയെ കൊണ്ടുവന്നത് ശരിയായ ഒരു തീരുമാനമായിരുന്നു. കാരണം ആളുകളിൽ നിന്നുള്ള ആ ഒരു കയ്യടി അദ്ദേഹം അർഹിച്ചിരുന്നു. അദ്ദേഹം ക്യാപ്റ്റന്റെ ആംബാൻഡ് നിക്കോക്ക് കൈമാറിയത് ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെയായിരുന്നു. സാധ്യമാകുന്ന അത്രയും കാലം അദ്ദേഹം ഞങ്ങളോടൊപ്പം തുടരണം എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഇതാണ് അർജന്റീനയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അർജന്റീന ദേശീയ ടീമിൽ നിന്നും വിരമിച്ച ഡിമരിയ ക്ലബ്ബ് ഫുട്ബോളിൽ കളിക്കളത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് താരം ഇനി കളിക്കുക. ഒരു വർഷത്തേക്ക് കൂടി അദ്ദേഹം കരാർ പുതുക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹം അർജന്റീൻ ഫുട്ബോളിലേക്ക് അഥവാ ക്ലബ്ബ് ഫുട്ബോളിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.